യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷയിലെ ടോപ്പറിന് എത്ര മാർക്കായിരിക്കും ലഭിച്ചത് അറിയാൻ ആഗ്രഹമുണ്ടാകും അല്ലേ? നമസ്കാരം, വെൽക്കം ടു റേസ് ടു ഐ എസ്. ഇത് നിതിൻ ജോസ് ആണ്. നമ്മളെല്ലാവരും കാത്തിരുന്ന സിവിൽ സർവീസ് പരീക്ഷയുടെ റിസൾട്ട് ഇന്നലെയാണ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ 2022 പ്രിലിംസ് ഈ ആഴ്ചയാണ്, June 5. സോ കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്പം വൈകിയാണ് ഈ വർഷത്തെ റിസൾട്ട് യു പി എസ് സി അനൗൺസ് ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാം വിന്നേഴ്സിനെ അറിയാം, വിജയികളെ അറിയാം, രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയ, കേരളത്തിൻ്റെ അഭിമാനമായി മാറിയ ആളുകളെയൊക്കെ നമുക്ക് അറിയാം. നമുക്ക് വളരെ പെട്ടെന്ന് യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ ടോപ്പ് 3 റാങ്ക് ഹോൾഡേഴ്സിനെ ഒന്ന് വളരെ വേഗം നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് റാങ്ക് ലഭിച്ചിരുന്നത് ശ്രുതി ശർമ്മയ്ക്കാണ്. ശ്രുതി ഈസ് ഫ്രം ബിജ്നോർ. ഉത്തർപ്രദേശിലെ ബിജ്നോറിൽ നിന്നാണ് ശ്രുതി ശർമ്മ വരുന്നത്. ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലാണ് പഠിച്ചത്. ഓപ്ഷണൽ ഹിസ്റ്ററിയാണ്. ശ്രുതി ശർമ്മയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ആയിരുന്നു. സോ നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വ്യക്തിയാണ്. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് പഠിച്ച, ജെ എൻ യുവിലൊക്കെ പഠിച്ച ശ്രുതി ശർമ്മ. റാങ്ക് 2 ലഭിച്ചത് അങ്കിത അഗർവാളിനാണ്. അങ്കിത അഗർവാളിനാണ് റാങ്ക് 2 ലഭിച്ചത്. അങ്കിത ഈസ് ഫ്രം കൊൽക്കത്ത. സോ കൊൽക്കത്തയിൽ നിന്ന് അങ്കിത രണ്ടാം റാങ്കിൽ നേടി. അങ്കിതയും പഠിച്ചത് ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, റേസ് ടു ഐ എസ് ഓൾറെഡി തന്നെ ഒരു സി യു ടിയുടെ കോച്ചിങ് ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട് ഈ സമയത്ത്. തീർച്ചയായിട്ടും ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് ഒക്കെ എത്രത്തോളം ഐ എ എസ് ഓഫീസേഴ്സിനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഈ റിസൾട്ട് ഫുള്ള് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. സോ ഗാമിനി സിംഗ്ലയ്ക്കാണ് റാങ്ക് 3 ലഭിച്ചത്. ഗാമിനിയുടെ കോളേജ് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജാണ്. ആൻഡ് ഷീ ഈസ് ഫ്രം ചണ്ഡീഗഡ്. ചണ്ഡീഗഡിൽ നിന്നാണ് ഗാമിനി വരിക. ആൻഡ് ഗാമിനിയുടെ ഓപ്ഷണൽ സോഷ്യോളജിയാണ്. സോ അങ്കിത അഗർവാളിൻ്റെ ഓപ്ഷണൽ PSIR എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്. സോ റാങ്ക് 1 കിട്ടിയ ആൾ ഈസ് ഫ്രം ഹിസ്റ്ററി, റാങ്ക് 2 കിട്ടിയ ആൾ PSIR, ആൻഡ് റാങ്ക് 3 സോഷ്യോളജി. സോ 3 റാങ്ക് ഹോൾഡേഴ്സിൽ നിന്ന് 3 ഡിഫറെൻറ്റ് ഓപ്ഷനൽസ് ആണ് ചൂസ് ചെയ്തത് എന്നതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ്. മാത്രമല്ല 3 പേരും വനിതകളാണ്. സ്ത്രീകളുടെ വലിയൊരു മുന്നേറ്റം ഈ റിസൾട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. യെസ്, ഇനി നമ്മളെല്ലാവരും ഒരു പക്ഷേ എക്സൈറ്റഡ് ആയിട്ടിരിക്കുക, എത്ര മാർക്ക് വേണം ഐ എ എസ് കിട്ടാൻ, അല്ലെങ്കിൽ എത്ര മാർക്ക് വേണം യു പി എസ് സി സിവിൽ സർവീസിനെ ടോപ്പറാകാൻ, അല്ലേ? ഒരു പക്ഷേ നിങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് തന്നെ ചിന്തിക്കുന്നൊരു ചോദ്യമാണ്. അതിന് റിസൾട്ടും ഒഫീഷ്യലി ഇന്നലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ, യു പി എസ് സിയുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ശ്രുതി ശർമ്മയാണ് നാഷണൽ ടോപ്പർ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ശ്രുതിയുടെ മാർക്ക് എത്രയാണെന്നറിയാമോ? ശ്രുതിയുടെ മാർക്ക് 1105 ആണ്. 1105 മാർക്കാണ് ശ്രുതിക്ക് ലഭിച്ചത്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, എത്രയാണ് ടോട്ടൽ മാർക്ക് യു പി എസ് സിയുടെ മെയിൻസിനും ഇൻ്റർവ്യൂവിനും കൂടി? ടോട്ടൽ മാർക്ക് 2025, 2025. സോ ശ്രുതി ശർമ്മയ്ക്ക് 1105 ഉണ്ട് എന്ന് പറയുമ്പോൾ, വിച്ച് മീൻസ് 54.56% യു പി എസ് സി ടോപ്പറിൻ്റെ മാർക്ക്. നമ്മൾ ഈ കേരളത്തിലും അല്ലെങ്കിൽ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഡിഗ്രിക്കുമൊക്കെ 90%, 95% വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഒരു ചോദ്യം സ്വയം തോന്നിയാൽ, ഇത്രയുള്ളോ ഐ എ എസിൻ്റെ ടോപ്പറിന്? അപ്പോൾ ഈ പരീക്ഷ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്, എത്രത്തോളം മത്സരമുണ്ട്, എങ്ങനെയാണ് മാർക്കിംഗ്, അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഈ ഒരു ഡേറ്റ ഒരു ഉപയോഗപ്പെടും എന്ന് ഞാൻ കരുതുന്നു. നമ്പർ 2, അങ്കിത അഗർവാൾ. റാങ്ക് 2 കിട്ടിയ അങ്കിതയ്ക്ക് 1050 മാർക്കാണ് ലഭിക്കുന്നത് 2025. 1050 എന്ന് പറഞ്ഞാൽ 51.8%. ഗാമിനി സിംഗ്ല, 3 റാങ്ക് കിട്ടിയ ഗാമിനിയുടെ മാർക്ക് 1045, വിച്ച് മീൻസ് ഇറ്റ്സ് അറൌണ്ട് 51.61% മാർക്കാണ്. സോ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ എല്ലാ അഭിമാനമായ മാറിയ, കേരളത്തിൻ്റെ അഭിമാനമായി മാറിയ കേരള ടോപ്പർ ദിലീപ് കെ കൈനിക്കര, അദ്ദേഹത്തിന് 21 റാങ്കാണ് എക്സാമിന് ലഭിച്ചിരിക്കുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ മാർക്ക് 1018, 1018. എന്ന് വെച്ചാൽ 50.27% മാർക്കാണ് കേരള ടോപ്പറിന് ലഭിച്ചിരിക്കുന്നത്.
സോ അപ്പോൾ ഈ പരീക്ഷയുടെ മാർക്കിംഗ് സ്കീം എങ്ങനെയായിരിക്കുമെന്നും എത്രത്തോളം ടഫാണെന്നും അല്ലേ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരീക്ഷാ ഘടനയാണ് യു പി എസ് സിക്ക് ഉള്ളത്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ നമുക്ക് പറയാം, ഇത് നമുക്ക് ഈ ഈ ലിസ്റ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ മെയിൻസിൻ്റെ മാർക്കും ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നാഷണൽ ടോപ്പറിന് ഇൻ്റർവ്യൂവിന് 173 മാർക്കേ ഉള്ളൂ, എന്നാൽ റാങ്ക് 2 കിട്ടിയ ആൾക്ക് 179 മാർക്കുണ്ട്. ഈ റാങ്ക് 9 കിട്ടിയ ആൾക്ക് പ്രീതം കുമാറിന് 201 മാർക്കുണ്ട്. അപ്പം ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഇൻഫർമേഷൻ ആണ്. അതായത് യു പി എസ് സി ടോപ്പർ ആണെങ്കിൽ പോലും ഇൻ്റർവ്യൂവിന് ചിലപ്പോൾ മാർക്ക് കുറയാം. അപ്പം മെയിൻസിൻ്റെ പരീക്ഷയുടെ മാർക്കും ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും ഈ ജേണിയിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത വർഷത്തെ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ. റേസ് ടു ഐ എ എസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സസ് സ്കൂൾ സ്റ്റുഡൻസിനും കോളേജ് സ്റ്റുഡൻസിനുമൊക്കെ നടത്തി വരികയാണ്. ഏറ്റവും പുതിയ ബാച്ച് ഈ വീക്കിൽ ഈ വാരം നമ്മൾ തുടങ്ങുകയാണ്. അത് സ്കൂൾ പഠനത്തോടൊപ്പം കോളേജ് പഠനത്തോടൊപ്പം ഒക്കെ സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ ഏറ്റവും മികച്ച റിസോഴ്സ് പേഴ്സൺസും സിവിൽ സർവീസ് ഓഫീസേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോഴ്സാണ് റേസ് ടു വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ നമ്പേഴ്സിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം, കോഴ്സസിൽ ജോയിൻ ചെയ്യാം. സോ എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം.